ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കനോടിൽ അപ്പമാണ്. ചിക്കൻ്റെ എല്ലാ ഐറ്റംസും ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാല്. അപ്പോൾ ഇത് ചിക്കനോട് ഉണ്ടാക്കുന്ന നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ നാട്ടിലെല്ലാം പിന്നെ പൊതുവായിട്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ വേഗം ഉണ്ടാക്കുന്ന ഒരു അപ്പമാണിത്. അപ്പം നല്ല ചിക്കനൊക്കെ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ മസാലയും കുരുമുളക് പൗഡറും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക്, പിന്നെ പച്ചമുളകും കൂടി അരച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കനെ ഞാൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പിന്നെ മാഗി, ചിക്കൻ്റെ സ്റ്റോക്ക് ഇല്ലേ, മാഗി ക്യൂബ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനെ വേവിക്കാതെയും അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ആളുണ്ട്, പക്ഷെ ഞാൻ ചിക്കനെ പിന്നെ ഒന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കുന്നു. അപ്പം അതിൻ്റെ ഉള്ളെല്ലാം ഇത് പൊരിഞ്ഞ് പെട്ടെന്ന് പൊരിഞ്ഞ് വരും. ഉള്ളെല്ലാം നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കാരണം ഞാൻ രണ്ട് മാഗി ക്യൂബാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാഗി ക്യൂബിൽ തന്നെ കുറച്ച് ഉപ്പുണ്ടായതുകൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് തിളച്ചിട്ട് ഇതൊന്ന് കുക്കായിട്ടാകുമ്പോൾ ഇതിൻ്റെ ഉപ്പെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇത് ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നു. അപ്പോൾ ഇതാ ചിക്കനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കന് നല്ല ഏകദേശം ഒരു കുക്കായിട്ടുണ്ട്. ഈ ഒരു വേവ് മതി ഒരു 10 മിനിറ്റ്. അപ്പോൾ ചിക്കനിൽ തന്നെ ഇറങ്ങി വന്ന വെള്ളമാണിത്. ഇനി ഈ വെള്ളം തന്നെയാണ് ഞാൻ ഇതിൻ്റെ ബാറ്ററി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. മൈദയിലാണ് ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്കിൽ വെള്ളം ഇത് തന്നെയാണ് എടുക്കുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഉപ്പ് ഞാൻ ചെക്ക് ചെയ്ത്, പിന്നെ 2 മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് തന്നെ എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമില്ല, നല്ല ഉപ്പുണ്ട്. അപ്പം പിന്നെ ഇത് ഞാനൊന്ന് തീ ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാറ്ററി തയ്യാറാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് മൈദയിലേക്ക് 2 സ്പൂണ് കോൺഫ്ലോർ പൗഡറും ചേർത്ത് കൊടുക്കണം. 2 സ്പൂണ് കോൺഫ്ലോർ പൗഡറും ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ അരച്ചില്ലേ, അത് കുറച്ചും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലി, മല്ലിച്ചെപ്പ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളിയില്ലേ, അതിങ്ങനെ പൊടി പൊടി ആയിരുന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ മുളക് പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് മല്ലിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കോഴി വേവിച്ച വെള്ളമില്ലേ, അത് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലി, മല്ലിച്ചെപ്പ്, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളിയില്ലേ, അതിങ്ങനെ പൊടി പൊടി ആയിരുന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് എന്ന് വെച്ചാൽ മുളക് പൊടിയാണ്.
ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മസാല കോഴി വേവിച്ച വെള്ളമില്ലേ, അത് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. നെയ് വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി, ബാറ്റർ ഒന്ന് കലകണ്ടത്ര ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്തും തന്നെ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ കലക്കിയിട്ട് ഉപ്പ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ചെക്ക് ചെയ്തിട്ട് ഇത് നല്ലോണം വെള്ളമായിട്ടും പിന്നെ കുഴക്കണ്ട, പിന്നെ നല്ല കട്ടിയിലും കുഴക്കണ്ട. ഏകദേശം പിന്നെ ചിക്കനിലേക്ക് ആ മൈദ ഒന്ന് കോട്ടാന്ന വിധത്തിൽ കുഴച്ചെടുക്കുക. ഇനിയിപ്പം ചിക്കൻ വെന്ത വെള്ളം പോരാങ്കിൽ മറ്റ് സാധാരണയിലെ വെള്ളം കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലേക്ക് സാധാ വെള്ളം ചേർക്കേണ്ടതിൽ വരും. അപ്പം ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു ഈ കൺസിസ്റ്റൻസിയിലേക്ക് ബാറ്ററി റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കനില്ലേ അത് വിട്ടിട്ട് എണ്ണയിൽ നല്ലോണം മുക്കിപ്പൊരിക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനപ്പം റെഡിയാവും. പിന്നെ ഇനി പൊരിക്കാനില്ല പാൻ വെച്ച് ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ മുക്കി പൊരിക്കണം, കുറച്ചധികം എണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്ന് ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ ഓരോരോ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബാറ്ററിൽ കുറച്ച് ഉപ്പിട്ടിട്ട, ഇത് മൈദപ്പൊടിയെല്ലാം ആയിട്ട് കുഴച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ബാറ്ററിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതാ ചിക്കനൊക്കെ നല്ല പൊരിഞ്ഞ് വന്ന് പുറം ഭാഗമൊക്കെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കോരി മാറ്റാം. ഇത് വൈകുന്നേരം ചായക്കെല്ലാം നല്ല അടിപൊളി പിന്നെ ഡിഷാണ്, ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അപ്പമാണ്. അപ്പം ഇതാ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോഴിയപ്പം റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.